ഇങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് നേരത്തെ ഒരു മുൻകൂർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ഞാൻ കുറെ കഥകൾ ഉണ്ടാക്കുവാണ്. പ്രൊമോഷണൽ വീഡിയോ ചെയ്ത പിൻബലത്തിലാണ് ആദ്യത്തെ പടം ചെയ്യുന്നത്. ധൈര്യം ശരിക്കും എന്തല്ല ആഷിക്കേട്ടൻ വലിയ പടത്ത് തലയിൽ വെച്ചാണ് സിനിമകൾ ഇങ്ങനെ കണ്ടു മുതലേ ഒത്തിരി കാണുന്നത്. പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, എഡിറ്റിംഗ് അങ്ങനെ മാരകമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആളുകൾ ചെയ്യുന്നതൊക്കെ നോക്കി അതുപോലെ ആക്കാൻ ശ്രമിക്കാൻ നേരത്തെ അങ്ങനെ ആകും. സീൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് നല്ല വലിയ ആൾക്കാർ സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇരുന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂഡിലേക്ക് വരാൻ പറ്റും. വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഒരു ദിവസം ഇരുന്നാൽ ഒരു മണിക്കൂർ ആയിരിക്കും, പക്ഷേ ഇതിന്റെ പുറകെ നടക്കും. ഇങ്ങനെ ഏറ്റവും സമയമെടുത്ത് ചെയ്ത ഒരു പടം എന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? ആ അല്ല ലവ് സ്റ്റോറി, ലോക്ക്ഡൗൺ മുഴുവൻ ഇരുന്ന് എഡിറ്റ് ചെയ്ത. ഓ ചാകോസിനായിട്ട് നല്ല മനുഷ്യൻ, കൂടുതൽ സമയം തിരക്കെന്ന് പറഞ്ഞാലും വെറുതെ ഇരിപ്പ് തന്നെയാണ്. എല്ലാരും അങ്ങനെ ആയിരിക്കത്തില്ലോ എന്റെ കാര്യമാണ്. എപ്പോഴും ചെയ്യാം. മൂന്ന് ഷോട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് കഴിഞ്ഞാൽ ആലോചിക്കുക, ഇപ്പൊ ഒരു പാട്ട് എന്തോരം ഷോട്ടിൽ അറിയും. കൊമേർഷ്യൽ മൂവീസ് അതുപോലെ തന്നെ ക്ലാസിക്കൽ ഏതിനോടാണ് എഡിറ്റ് ചെയ്യാനായിട്ട്? കൊമേർഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി കൂടിയും പ്രഷറും മറ്റു കുറച്ച് സമാനം ഉണ്ടാവും. നമുക്ക് സൈജു എന്ന് പേര് മാറ്റി സമാധാനത്തിന് വേണ്ടി ഇതെന്നൊക്കെ വിളിക്കാം. ഒരേ സമയത്ത് രണ്ട് പടങ്ങൾ വരെ ഒരെണ്ണം കുറച്ച് വി എഫ് എക്സ് സാധ്യതകളൊക്കെ ഉള്ള ഒരു പടമാണ്, അത് നല്ലൊരു കഥയുള്ള ഒരു പടമായിരിക്കും. ഏതായിരിക്കും അങ്ങ് ചൂസ് ചെയ്യുക? പടം ചെയ്യാണ്ടിരിക്കും. പടം ചെയ്യാണ്ടിരിക്കും. ശ്രീധരൻ, വെൽക്കം ടു ദ ഷോ പേഴ്സണൽസ് വിത്ത് ശ്രീലക്ഷ്മി. എന്നാ ഉണ്ട് വിശേഷം? ആണെങ്കിൽ അധികം സംസാരിക്കാത്ത ആളാണെന്ന് നേരത്തെ ഒരു മുൻകൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്വിറ്ററിൽ കണ്ടല്ലോ, എന്ത് ഞാൻ അധികം സംസാരിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ എന്താ എന്നോട് തന്നെ സ്വയം സംസാരിക്കാറുണ്ട്. ആൾക്കാരൊന്നും ഇല്ലാത്തപ്പോ ആളൊക്കെ ഉള്ളപ്പോ ഞാൻ എന്നോട് മനസ്സിൽ തന്നെ സംസാരിക്കുമെന്ന്. ആണോ? അത് കറക്റ്റ്. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും. എന്തൊക്കെയാ പറയുന്നത്? എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇല്ല ശരിക്കും. അതുണ്ട്. ഞാൻ പക്ഷെ ഇത്തിരി ആ ഞാൻ കുറെ കഥകൾ ഉണ്ടാക്കുവാണ്. പക്ഷെ അത് ആരും പറയാത്താണ്, എല്ലാരും അങ്ങനെ തന്നെ ഉണ്ടാവും. എന്താണെങ്കിലും മലയാളത്തിലെ ഇപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭന്മാരായ എഡിറ്റർമാരിൽ ഒരാളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഇയാൾ. അതുപോലെ തന്നെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഡിറ്റർ കൂടിയാണ്. ഇപ്പം സൈജു ശ്രീധരൻ നല്ല ഇൻ്റർവ്യൂ എടുക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ അത്തരത്തിലാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ പോവാണ്. അതെ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിലെ നായിക നായകന്മാർ ആഘോഷിക്കപ്പെടും, ഒപ്പം അതിൻ്റെ സംവിധായകരെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം കുറേ കൂടെ ടെക്നീഷ്യന്മാരെയൊക്കെ അറിഞ്ഞ് അവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആളുകൾക്കൊരു ആകാംക്ഷയുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ? അതിപ്പോൾ നിങ്ങളുടെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നേരത്തെ അത്ര ഇല്ലായിരുന്നല്ലോ. ഇപ്പം ഈ ബ്ലോഗിങ്ങും അങ്ങനത്തെ യൂട്യൂബ് ചാനൽസ് ഒരുപാട് വന്നു. അപ്പം കണ്ടന്റ് വേണമല്ലോ എന്തായാലും. അപ്പോൾ നല്ലതാണ്, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തത്, ചെറിയ ടെക്നീഷ്യന്മാർക്കും. ഓക്കെ, ഒരു വലിയ ഇപ്പം ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത് ആരെയും അസിസ്റ്റ് ചെയ്യാതെ ആരെയും അസോസിയേറ്റ് ചെയ്യാതെ ഒരു പടം സ്വതന്ത്രമായി ചെയ്ത ഒരാളാണ്. ഒരു പ്രൊമോഷണൽ വീഡിയോ ചെയ്ത പിൻബലത്തിലാണ് ആദ്യത്തെ പടം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ളൊരു ധൈര്യം തോന്നിയത് നിരന്തരമായി സിനിമകൾ കണ്ടതിൻ്റെ ഒരു ഒരു ആത്മവിശ്വാസത്തിലാണോ? ഉറപ്പായിട്ടും. ഓക്കെ, സിനിമകൾ ഇങ്ങനെ പണ്ട് മുതലേ ഒത്തിരി കാണുന്നു. അത് ധൈര്യം ശരിക്കും എൻ്റെ അല്ല ആഷിക്കേട്ടൻ്റെയാണ്. കാര്യം വലിയ പടം എടുത്ത് തലയിൽ വെച്ചാണ് ലൈനും. പക്ഷെ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് സിനിമ അസിസ്റ്റ് ചെയ്യാനും ഒക്കെ, പക്ഷെ എങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേണ്ട ഇത് വിട്ട് കളയാന്ന് വിചാരിച്ചു. സിനിമാട്രാഫിയുടെ കുറേ കടന്നു കുറച്ച് നാൾ, അതും ഒന്നും വർക്കൗട്ടായില്ല. അങ്ങനെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അപ്പം സിനിമയോടുള്ളൊരു താല്പര്യം ഇപ്പം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു, പഠിക്കുന്ന സമയം മുതലേ ഉണ്ടായിരുന്നു. അപ്പം സംവിധായകനാകാൻ ആഗ്രഹിച്ചു, പടം ചെയ്യണം. അങ്ങനെ എഡിറ്ററായോ? അങ്ങനെ ഡിസൈനറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എഡിറ്റിങ് അങ്ങനെ മാരകമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചെയ്യാൻ നേരത്ത് അതിനെ കുറിച്ച് അന്വേഷിച്ചു. യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ആണെങ്കിൽ ചെയ്യുന്നതൊക്കെ നോക്കി അതുപോലെ ആക്കാൻ ശ്രമിക്കാൻ നേരത്തെ അങ്ങനെ ആകും. വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭാഗ്യം. സത്യം. ഈ ശരിക്കും പറയുന്ന ഒരു സിനിമ പിറക്കുന്നത് എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണെന്ന് പറയുമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമയെ എഡിറ്ററുമായിട്ടുള്ള കണക്ഷൻ തുടങ്ങുന്നത് അപ്പോൾ എവിടെ നിന്നാണ്? ഈ സിനിമയുടെ ചിന്ത തുടങ്ങുന്ന മുതലാണോ അതോ ഈ ഫൂട്ടേജ് എല്ലാം വന്ന് ടേബിളിൽ വന്നതിന് ശേഷമാണോ? സിനിമ ആലോചിക്കും പോലെ ഇവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. കാര്യം ഇപ്പം നാരദൻ്റെ ആണെന്നുണ്ടെങ്കിൽ പല മീറ്റിങ്ങുകളും ഉണ്ടായിരുന്നു ലോക്ക്ഡൗൺ സമയത്തൊക്കെ. ഉണ്ണിച്ചേട്ടനും ആഷിക്കേട്ടനൊക്കെ ഇരുന്ന് അവരുടെ ഡിസ്കഷനും ഒക്കെ വരാൻ നമ്മളെല്ലാവരും ഒരുമിക്കും. ആ സമയത്ത് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമാവും. സിനിമയുടെ കളർ ഉൾപ്പെടെ
ലൈറ്റിങ്ങും പറഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ള കുറേ ഡിസ്കഷൻസ് നടക്കും. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ശരിക്കും. അല്ലാണ്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അഞ്ചാമതായി വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അപ്പോൾ അത് ഫുൾ ഫുട്ടേജും എല്ലാം കൂടെ ഇങ്ങനെ വന്നിരിക്കുക, അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് ഒത്തിരി ഭയങ്കര പ്രഷറാണ് ശരിക്കും. ഒത്തിരി ഇതെല്ലാം കൂടെ എടുത്തിട്ട് ചെയ്യാൻ അല്ല, എല്ലാ എഡിറ്റർമാർക്കും പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് ഇത്തിരി സമയം ഉണ്ടെങ്കിൽ കൂടുതൽ അതെ. അത് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡ് ഞാൻ എനിക്കുന്നത് അതൊക്കെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സീൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് അതുപോലത്തെ ആ സിമിലർ എന്തിപ്പോൾ ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ നല്ലൊരു കോൺവെർസേഷൻ്റെ നല്ല വലിയ ആൾക്കാർ സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇരുന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂഡിലേക്ക് വരാൻ പറ്റും. അപ്പം അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പം എഴുതാൻ നേരത്ത് ഒരു ബുക്കിൻ്റെ ഒരു രണ്ട് പേജ് വായിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടത്തില്ലേ എന്ന് പറയുന്ന പോലെ എഡിറ്റിങ്ങിലും ഞാൻ അങ്ങനെ ചെയ്യാൻ. ഇപ്പം ട്രൈലർ ചെയ്യാൻ നേരത്ത് കുറേ ട്രൈലേഴ്സ് ഇരുന്ന് കണ്ട് സമയമെടുത്ത് വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഒരു ദിവസം ഇരുന്ന് ഒരു മണിക്കൂറായിരിക്കും. പക്ഷേ ഇതിൻ്റെ പുറകെ മറ്റേ നടക്കും, ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തേക്കുന്ന നോക്കി അങ്ങനെ ആ ദിവസം മൊത്തം അതിൻ്റെ പുറകെ ആയിരിക്കും. പക്ഷേ അത് പക്ഷേ ഭയങ്കര നല്ലതാണ് അങ്ങനെ ഒത്തിരി കാണുന്നതും പിന്നെ ഇത് മനസ്സിലാവും. കുറച്ച് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആ ഇതാണ് നല്ലത് ആ ഒരു സെൻസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആവാം. ഈ പറയുന്ന പോലെ ഇപ്പോൾ പറഞ്ഞ ഇപ്പൊ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സിന്റെ പടങ്ങളിലാണ്. അപ്പൊ ഈ പ്രഷർ കുറയുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു തീരുമാനം? പ്രഷറിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ വൈറസ് ഒക്കെ ഭയങ്കര പ്രഷറായിരുന്നു, അത്രയും സീനുകളും ഭയങ്കര ഷൂട്ടും ഒക്കെ. പക്ഷെ എനിക്ക് പക്ഷെ ടെൻഷൻ അങ്ങനത്തേതിലല്ലോ, എനിക്ക് ചെറിയ കാര്യങ്ങളാണ് ടെൻഷൻ. ഇത് ചെയ്യാനൊക്കെ വലിയ മല പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യും. പിന്നെ വലിയ പറഞ്ഞൊരു കുറേ ജോലി ഉണ്ടെങ്കിൽ അതൊന്നും വർക്ക് ചെയ്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ചെറിയ കാര്യത്തിൽ ഞാൻ താഴെ വീഴും. അയ്യോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങും. ഇപ്പൊ നാളെ ഇന്റർവ്യൂ ആണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അയ്യോ ഭയ വർഷമാണ്. അപ്പൊ ഒരു വർഷം ഒന്നുമല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ല, ലോക്ക്ഡൌൺ ഒക്കെ പക്ഷേ ഇത്തിരി നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞ് ഞാൻ മാനസികമായിട്ട് അതിലേക്ക് വരാം. അതെനിക്ക് ഇത്തിരി പ്രശ്നം, അതെന്താണെന്ന് അറിയത്തില്ല. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ മെയിൻ അടി ഇതിനാണ്. എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാന്ന് പറയും, വഴക്കാവും. ഇപ്പൊ ഈ പറഞ്ഞ വൈറസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വർക്ക് ചോദിച്ചാൽ ഏത് പറയും, ഏത് പടമായിരിക്കും കുറച്ച് പ്രയാസപ്പെട്ട്? എഡിറ്റിന്റെ കാര്യത്തില് വൈറസ് തന്നെ. ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി സീന കണ്ടിരുന്നു പടം, അത് മനസ്സിലാവുമോ എന്നുള്ളൊരു, അത് അത് സത്യം പറഞ്ഞാൽ അത് ഫുൾ കൺഫ്യൂഷനാവും. ഡയറക്ടർ റൈറ്റർ എല്ലാവരും ഇരുന്നിട്ട് എടാ ഇത് മനസ്സിലാവും എന്ന് ചോദിക്കാൻ നേരത്ത് അവിടെ ഞാനും കൂടെ ഇല്ല തമശ അടിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള പടം വർക്ക് ചെയ്യാൻ കുറച്ച് പറഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ആൾക്കാരെ ഇങ്ങനെ നോക്കിയിരിക്കണം കഴിയുന്നവരെ അവരെ എല്ലാം മനസ്സിലായോ ഓക്കെ അതുവരെ ഉള്ളൊരു. അതുപോലെ തന്നെ ഈ ഒരു പടം ചെയ്യുന്ന സമയത്തെ ആദ്യം ഈ എഡിറ്റർ ആയിരിക്കുമല്ലോ ഇത് ഒത്തിരി തവണ കാണുന്ന ഒരാളായിരിക്കും, സിനിമ ഒരുപാട് തവണ കാണും. അപ്പം ഈ സിനിമ ഈ ഒരു സാധനം ജനങ്ങളിലോട്ട് എത്തിയോ എന്നുള്ളൊരു, അത് അവർക്ക് കണക്ട് ആവുമോ എന്നുള്ളൊരു സാധനം മനസ്സിലാവുന്ന ആദ്യം എഡിറ്റർക്കായിരിക്കും. അതൊരു കോമഡി ഒക്കെ വരുമ്പോൾ ആദ്യം ചിരിക്കുമല്ലോ, ഒരു സാധനം വരുമ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ അവിടെ വരുന്ന ഇമോഷൻ ആദ്യം ഒന്ന് കണക്ട് ആയി കിട്ടുമല്ലോ. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അത് ഇന്ന് നോക്കാറുണ്ടോ, തിയേറ്ററിൽ ഇരുന്നിട്ട് അത് ഒബ്സർവ് ചെയ്യാറുണ്ടോ, ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ എത്തിയോ? ശരിക്കും ഫസ്റ്റ് അതായത് ഇപ്പോൾ ഫുട്ടേജ് വരുന്ന സമയത്ത് ഇത് കണ്ടു നോക്കുമ്പോൾ അന്നേരം ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അങ്ങനെയാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം അന്നേരം കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റ് പോകും. അത് എഡിറ്റ് ചെയ്ത് പല രീതിയിലൊക്കെ ആയി വരുമ്പോഴത്തേക്കും, പക്ഷേ നമ്മൾ ആദ്യത്തെ ആ ഫീഡ്ബാക്ക് ആദ്യം കണ്ടപ്പോൾ നല്ലതായിരുന്നു, അന്നേരം ഞാൻ തിരിച്ച ആ ഒരു അങ്ങനെയാണത്. പിന്നെ ഇത് കണ്ട് നമുക്കിത് മനസ്സിലാവണ്ടാവും. അപ്പം ഫസ്റ്റ് ടൈം അത് കാണുമ്പം നമ്മളെ അത് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരും അങ്ങനെ അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് കൂടുതലും. ആദ്യം കാണുമ്പോഴേ നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ തോന്നുമല്ലോ മനസ്സിലായി. അങ്ങനെ ഒരു ഭയങ്കര കണ്ട് ആദ്യം മുതലേ കണ്ടിട്ട് ഇത് ഉറപ്പായിട്ടും ജനങ്ങളിലോട്ട് എത്തും, അങ്ങനെ സിനിമ തോന്നിയ പടം ഏതായിരിക്കും വർക്ക് ചെയ്ത്? മിക്കതും അല്ല, പക്ഷെ കുമ്പളങ്ങി നൈറ്റ്സ്, വൈറസും, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എല്ലാം. ചില ഡയലോഗുകളൊക്കെ അതൊക്കെ ഇപ്പം കുമ്പളങ്ങിയിൽ തന്നെ ഡയലോഗ്സ്, ചില ഡയലോഗുകളൊക്കെ ഇത് ഹിറ്റ് ആകും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ശ്യാം എഴുതുന്ന ലൈനുകളെല്ലാം ആൾക്കാർ എടുത്ത്
ഹിറ്റ് ആയിക്കോളൂ. ശ്യാമിന്റെ എഴുത്ത് അങ്ങനത്തെ നല്ല രസമുള്ള. ശരി, ഇപ്പം ഇന്നിപ്പം ഒരുപാട് ആളുകൾ ഇപ്പം അഞ്ചാം പാതിര ചെയ്ത സമയത്ത് അതുവരെ കുറച്ചൊരു ഒരു ഫീൽ ഗുഡ് മൂവീസ് കുറച്ചധികം ചെയ്തു. അഞ്ചാം പാതിര പക്ഷേ ഭയങ്കര വലിയൊരു സ്വീകാര്യതയായിരുന്നു ജനങ്ങൾക്കിടെ കിട്ടിയത്. ആളുകൾ ഭയങ്കരമായിട്ട് അതിനെ സ്വീകരിച്ചു, അത് കണ്ടതല്ലേ, നേരിട്ട് കണ്ടതല്ലേ. അപ്പം അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്ര ഒരു എത്തും എന്നുള്ള കാര്യം വിചാരിച്ചിരുന്നോ? അത് അത്രയ്ക്ക് ഞങ്ങൾ ഇപ്പറഞ്ഞൊരു വിചാരിച്ചില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് ഒത്തിരി സ്ക്രിപ്റ്റിലുള്ളതിലും അല്ലാണ്ട് മിഥുനായിട്ട് ഡിസ്കസ് ചെയ്ത് ഒത്തിരി മാറ്റിയിട്ടുണ്ട് എഡിറ്റിലൊക്കെ. പുള്ളിക്കും കൂടെ പുള്ളിയെടുത്തും കൂടെ സംസാരിച്ചിട്ട് അപ്പോൾ ഒത്തിരി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രൊഡ്യൂസറിനാണ് എൻ്റെ പ്രശ്നം ശരിക്കും. അപ്പം എല്ലാവരും സമ്മതിച്ചു, പക്ഷേ എൻഡിങ്ങൊക്കെ ഇല്ലേ, എൻഡിങ്ങൊക്കെ കുറച്ച് വേറെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് അത് തിരക്കിട്ട് റിലീസ് വരുന്നത് സിനിമ. അപ്പോൾ ആ സമയത്ത് ഇത് പെട്ടെന്ന് മാറ്റുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ അവർ മനസ്സിലായി, അവർക്ക് പറഞ്ഞാൽ നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ ചെറുതാക്കി ഒത്തിരി ഉണ്ടായിരുന്നു, അത് ഇന്റർകട്ടും ഒക്കെ ആക്കി അത് ശരിക്കും അങ്ങനെ പറഞ്ഞ. ഈ എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും ആയിട്ടും ഒരു ബന്ധം വേണമെന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ലതാണ്. അപ്പം റെക്സൈഡനോ അല്ലെങ്കിൽ മായനദി വർക്കുമ്പോൾ റെക്സൈഡനൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു എപ്പോഴും. തൊട്ടടുത്ത് നമ്മൾ രണ്ട് സ്യൂട്ടിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുഷിനാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സീൻ അല്ലെങ്കിൽ ഒരു റീൽ കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങൾ, എങ്ങനത്തെ മ്യൂസിക്കാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തന്നെ നല്ല രസമാണ് വർക്ക് ചെയ്യാൻ. കാര്യം മ്യൂസിക് ഒന്നുകൂടി നമുക്ക് എഡിറ്ററിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് എഡിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സാധാരണ പടം ചെയ്ത് കൊടുക്കുകയാണ് മറ്റേ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അത് ആ വഴി അങ്ങ് പോകും. ഇപ്പോൾ ചേട്ടനെ എങ്ങനെയാണ് ഒരു എഡിറ്റിംഗ് ഒരു രീതി ചോദിച്ചാൽ എങ്ങനെ പറയും? ഇപ്പം ആദ്യം ഇരുന്ന് ചെയ്തിട്ട് അത് ഡയറക്ടറുടെ കൊണ്ട് കാണിക്കുകയാണോ, അല്ലെങ്കിൽ അദ്ദേഹം കൂടിയിരുന്ന് എന്താണ് അങ്ങനെ ഒരു സ്റ്റൈൽ? ഞാൻ കൂടിയിരുന്ന് എഡിറ്റ് ചെയ്യുന്ന പരിപാടി കുറവാണ്. കാര്യം എനിക്ക് ഞാൻ ചുമ്മാ അതൊക്കെ ചെയ്തു നോക്കുമ്പോഴാണ് പലതും അറിയാണ്ട് വരുന്നതാണ് കുറേ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഒന്ന് ചെയ്ത് കളയാന്ന് വിചാരിച്ചാൽ അങ്ങ് പോയിരുന്നൊന്നും ചെയ്ത് കളയല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം ശരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു പടം ഷൂട്ട് കഴിഞ്ഞ ആദ്യത്തെ ഒരു വേർഷൻ ഉണ്ടാവും, ഒരു ഫസ്റ്റ് വേർഷൻ, അത് തന്നെ ഇരുന്ന് ചെയ്യും. എന്നിട്ട് അതാണ് കാണിക്കുക, അതുവരെ കാണിച്ച് അവരുടെ ഫീഡ്ബാക്കുകൾ എടുത്ത് കറക്ഷൻ ചെയ്ത് വാങ്ങുക. മറ്റേ വർക്ക് ഫ്ലോ ഉണ്ട്, പറഞ്ഞ ഡയറക്ടറും എഡിറ്ററും കൂടി ഇരുന്ന് വർക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. പക്ഷെ അന്നേരം എന്താ വെച്ചാൽ അവിടെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആകാൻ പറ്റും എഡിറ്റർക്ക്, ഇങ്ങനെ ഞാൻ പറഞ്ഞ മെത്തേഡാണെന്നുണ്ടെങ്കിൽ. പിന്നെ പലരുടെയും ഈ ഷോട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആമീർ ഖാൻ സിനിമകളിൽ സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ വരുന്നത് കാണാനുള്ള രസം ഒന്ന് വേറെ തന്നെ അല്ലേ? അതെ. അതുപോലെ മലയാളത്തിൽ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഒരു ഇങ്ങനെ കാണാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിനെ കാണാൻ? അങ്ങനെ ഞാൻ തിലകന്റെ കാര്യമാണ് ശരിക്കും. തിലൻ തെറി വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തൊക്കെ മറന്നുകൊണ്ടിരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ അതൊക്കെ എഴുതിയത്. പക്ഷെ അമീർ ഖാൻ്റെ ഭയങ്കര രസമാണ് പുള്ളി, പല പാട്ടുകളിൽ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പൊള്ളിയാണ്, എന്ത് രസമുള്ള മറ്റേ ഗുലാമിലും മറ്റേ അക്കേലെ ഹം അക്കേലെ തുമ്മിലും അവർക്ക് ഉണ്ടാവുക പാട്ട് കേട്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ് പുള്ളി. പുള്ളി മറ്റേ മുടിയൊക്കെ ഇരും ഹാൻഡിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇനി എപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി. ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ ഓരോ ട്വീറ്റുകൾ കാണുമ്പോൾ അതെടുത്ത് നിന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കാറുണ്ട്. നല്ല പുള്ളി ഭയങ്കര മറ്റേ കുന്നൊക്കെ കൊടുത്ത പുള്ളി അവിടെ കുറേ പേരുടെ ചെയ്യും അങ്ങനെ ഓടി അവൻ്റെ പെഹലാനഷ ഒക്കെ ഉറക്കുന്നില്ലേ, അത് ഒത്തിരി ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ നല്ല രസം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്തായാലും മലയാളത്തിൽ ചെയ്തു, എപ്പോഴാണ് മറ്റു ഭാഷ അന്യഭാഷാ ചിത്രങ്ങൾ അങ്ങനെ പ്ലാനുകളൊക്കെ ഉണ്ട്? അങ്ങനെ പ്ലാനൊന്നും ഇല്ല, എന്തൊക്കെ പടങ്ങൾ എങ്ങനെയുള്ള പടങ്ങളാണ് കാണുന്നത്? പടങ്ങൾ കാണുമെന്ന് ഇപ്പോഴും കാണാറുണ്ടല്ലോ, തിരക്കാണെങ്കിലും പടം കാണാറുണ്ട്. പറഞ്ഞത് ഞാൻ എല്ലാം കാണും കേട്ടോ, പറഞ്ഞാൽ എല്ലാ സിനിമകളും കാണും. ഹൊറർ ഇട്ട് പെട്ടെന്ന് കാണും, ഹൊറും ത്രില്ലറൊക്കെ സമയം കളയാണ്ടിരുന്നാണ്. മറ്റേതൊക്കെ ചിലപ്പോൾ മൂടൊക്കെ നോക്കിയിട്ടേ കാണത്തുള്ളൂ. പക്ഷേ ഒരു ഹൊറർ മൂവി ചെയ്യണം. ആ ഇപ്പോൾ ഒരു ഹൊറർ മൂവി വരുന്നുണ്ടല്ലോ നഷീറിന്റെ, സൗബിൻ റീമ, എഡിറ്റിംഗ് നല്ലതാണ്. പക്ഷെ അതാദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും, ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവട്ടെ, കുറെ കാര്യങ്ങളുണ്ടായിരുന്നത് എഡിറ്റിംഗ് നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട് പടത്തിൽ.
അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തെ കുറച്ചുകൂടെ വർക്ക് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു അങ്ങനെ തോന്നാറുണ്ടോ, അങ്ങനെ ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ? അങ്ങനെ തോന്നുന്നത് ഈ കേസിലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മ്യൂസിക്കിനെ കൊടുത്ത് ആ വഴി പോയി കഴിഞ്ഞാൽ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് കിട്ടിയിട്ട് ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല, ചില സമയത്ത് അത് പറ്റത്തില്ല. പിന്നെ അഞ്ചാം മാതിര ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളറിങ്ങിലും ഒക്കെ ഒന്ന് ഇരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല, ആ വഴി പോയി. അപ്പോഴത്തേക്ക് അങ്ങനെ വന്നല്ലേ. ഓക്കെ, ഒരു ദിവസം ഒരു ദിവസമേ എത്ര നേരമൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും? ഒരു ദിവസം രാവിലെ മുതൽ പാദരാത്രി വരെ ഇരിക്കാൻ പറ്റും, പക്ഷെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന സമയം കുറവായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടത്തില് അതും ഇതൊക്കെ ചെയ്തിരിക്കും, കുറെ സമയം പാട്ട് കേട്ടിരിക്കും, അങ്ങനെയൊക്കെ പോകും. ആദ്യത്തെ പടം തന്നെ സ്വന്തമായി എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾ സൗഹൃദം മനസ്സിലാകുന്നു. ഒന്നോ രണ്ടോ അങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ എനിക്ക് ഈ പറഞ്ഞാല് എന്റെ ആ ക്ലോസ് ആ ആളുകളായിട്ട് ഞാൻ അധികം സിനിമ ആളുകളായിട്ട് അത്ര ഇത്രയെങ്കിലും സംസാരിപ്പിച്ചെടുക്കാൻ ഞാൻ തന്നെ പഠിച്ചപ്പോൾ എനിക്കറിയാം. അപ്പൊ ശരി, ചാക്കോച്ചനായിട്ടോ? ഓ, ചാക്കോച്ചനായിട്ട് എന്താണ്, റീസെന്റ്ലിയാണ് പുള്ളിയായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. നല്ല മനുഷ്യൻ, അടിപൊളി കക്ഷി. എല്ലാരും വിചാരിച്ചത് എന്തോ ഭയങ്കര അങ്ങനല്ല ശരിക്കും. ശരി, ടോയിനായിട്ട് എങ്ങനെയായിരിക്കും? നിങ്ങൾ അടിപൊളി പടമാണ്, നമുക്ക് അപ്പൊ നമ്മൾ അത് വിചാരിച്ചോട്ടെ, സൗഹൃദം ചെറിയ, അതായത് പറഞ്ഞാല് കൂടുതലും ഇൻസ്റ്റാഗ്രാം മെസ്സേജിംഗ് ആണ്, അല്ലാണ്ട് ഭയങ്കര ഞങ്ങൾ ഉയരും സംസാരിക്കില്ല. കഴിഞ്ഞ ദിവസം ഒക്കെ സംസാരിച്ചായിരുന്നു, നേരെ കണ്ടപ്പോ അത്ര. ശരി, സിനിമയില് ഒരു അടുത്ത ഒരു മൂന്ന് സുഹൃത്തുക്കളെ പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലാണോ പറഞ്ഞോ? കാരണം ഒരു ടീമും ആണല്ലോ, ആ ടീമിനെ പറ്റി പറയോ? അങ്ങേട്ട ടീമും ആണല്ലോ, അവരായിരിക്കുമല്ലോ എപ്പോഴും കൂടെ ഉണ്ടാവുക. ആഷിക്കേട്ടൻ, ശ്യാം, ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. പോത്തണ്ണൻ ചേട്ടന്റെ ടീം ആണല്ലേ, കുറച്ച് പേര് കാണേ? എന്റെയോ? ആ, എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ മീൻസ് ഈ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ കൂടെ വേണം എന്നാഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗില്ലി, ശരത്, ജോർജ് ഉണ്ട്, ജയ്മേനോൻ ഉണ്ട്, ഞങ്ങളുടെ പപ്പായ ടീമൊക്കെ ഉണ്ട്, പറഞ്ഞ ഹർഷദ് അലി, അങ്ങനെ ടോബി. ഒരു ഇതായിരുന്നല്ലേ, ഒരു ആ സമയത്ത് പപ്പായ കുറെ മെമ്മറീസ് കാണുമല്ലോ, അവിടെയുള്ള കുറെ ഉണ്ട്, അത് കുറെ സ്ട്രഗിൾ ചെയ്താ നമ്മളിങ്ങനെ ഒരു വിധത്തിൽ ഇരിക്കുന്നത്. സിനിമയും പേഴ്സണൽ ലൈഫും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുവന്നത്? ടിക്കുഡുണ്ട്, ഫുട്ബോൾ അക്കാദമി, ഫുട്ബോൾ കളി, നെറ്റ്ഫ്ലിക്സ് കാണല്ലേ, ഇതെല്ലാം അത് അത്ര പാടാണ്. തിരക്കുള്ള എഡിറ്റർക്ക് അത് കുഴപ്പമില്ല? തിരക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര തിരക്കല്ല, ഇപ്പം കൂടുതൽ സമയം തിരക്ക് എന്ന് പറഞ്ഞാലും വെറുതെ ഇരിപ്പ് തന്നെയാണ്, അതാണ് വാസ്തവം. എല്ലാരും അങ്ങനെ അറിയത്തില്ലട്ടോ എന്റെ കാര്യം. പിന്നെ കൊള്ളാം, ഫാമിലി ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഫുട്ബോളിൽ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, സിനിമ നടക്കാൻ. സിനിമ സംവിധാനം ചെയ്യുമ്പോഴേ അതൊരു അതിലൊരുപാട് പാട്ടുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണോ? ലവ് സ്റ്റോറി ആണെങ്കിൽ പറഞ്ഞ പാട്ടുകൾ പുതിയ പിള്ളേരല്ലേ, പുതിയ ഇപ്പം യൂട്യൂബ് ആണ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ വർക്കുകൾ പുതിയ പുതിയ പിള്ളേർ വന്ന് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണാറുണ്ടോ? അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെ വിലയിരുത്താൻ ശ്രമിക്കാറുണ്ടോ? കാണാറുണ്ട്, പക്ഷെ ഞാൻ കൂടുതലും പഴയ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കാണാൻ ശ്രമിക്കാറ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പഴയ പാട്ടുകൾ, പഴയ വീഡിയോസ്, പഴയ സിനിമകൾ, ഇപ്പം ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്ത സിനിമകളല്ലേ. എന്തായാലും ഇത് എന്താണ് ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ പുറകോട്ട് പോകും. പഴയ ഒത്തിരി പഴയതല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞ മറ്റേ നല്ലൊരു സമയമല്ലേ ഹിന്ദിയിലുമൊക്കെ, പത്മനാൻ ഗുപ്ത ഒക്കെ ഇല്ലേ, ഗുലാം എന്നൊക്കെ പറയുന്ന പോലത്തെ ആ സമയത്തെ പാട്ടുകളും
അവർ അന്നേരമൊക്കെ എടുത്തേക്കുന്ന അന്നേരം ഇത്രയും ടേക്കുകളോ ഇത്രയും ഷോട്ടുകളൊന്നും ഇല്ല സിനിമയിൽ. വളരെ ഒരു പാട്ടെടുത്ത് ഞാൻ വളരെ കുറച്ച് ഷോട്ടുകളിലൊക്കെ. ഇപ്പോൾ തേരെ മേരെ സ്വപ്നം എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, പഴയ പാട്ട്, അതൊക്കെ ഒന്നര മൂന്ന് ഷോട്ടങ്ങാണ്ട് ഉള്ളൂ, വലിയ പാട്ടാണ്. പക്ഷേ അതിനകത്ത് നല്ല രസമാണ്, സൺസെറ്റും ഇവരുടെ ഇമോഷനും ആ അവരെ അഭിനയിച്ചേക്കുന്നു പാടിയേക്കുന്നു ഒക്കെ എപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിച്ചേക്കും. ദൈവാനന്ദന്റെ മൂന്ന് ഷോട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, മൂന്നോ നാലോ. ഒരു പാട്ട് കഴിഞ്ഞു ആലോചിക്ക്, ഇപ്പൊ ഒരു പാട്ട് എന്തോരം ഷോട്ടിലറിയാം. പ്രൊഡ്യൂസർ അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്ക ഒരു ചാൻസ് കിട്ടിയാ ചേട്ടാ അഭിനയിക്കും. ഞാനോ, എനിക്ക് സത്യം പറഞ്ഞ ക്യാമറയുടെ മുമ്പിൽ വരാനേ പേടിയാ. ആണോ, നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് ഷൈ ആണെന്ന്. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞ രണ്ട് തവണയൊക്കെ എന്തൊക്കെ ഇന്റർവ്യൂ കാരണം അല്ലെങ്കിൽ ടെൻഷനായി പോകും. ഈ കൊമേഴ്ഷ്യൽ മൂവീസ് അതുപോലെ തന്നെ ക്ലാസിക്കൽ അങ്ങനത്തെ മൂവീസ് ചെയ്യുമ്പോൾ ഏതിനോടാണ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ്? അത് മറ്റു തന്നെ ആയിരിക്കും നല്ലത്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിരി കൂടി പ്രഷറും മറ്റു കുറച്ചൊരു സമാനം ഉണ്ടാവും, ഒരു ഡ്രാമയൊക്കെ ആണെങ്കിൽ. നമുക്ക് സൈജു എന്ന് പേര് മാറ്റി ഗൗതമെന്നോ ഒക്കെ പേര് വെക്കാം, സമാധാനത്തിന് വേണ്ടി ബുദ്ധൻ എന്നൊക്കെ വിളിക്കാം, എങ്ങനെയുണ്ട്? നല്ലതായിരിക്കും. അപ്പം ഇപ്പൊ ഒരുപാട് സിനിമകൾ കാണുമെന്ന് പറഞ്ഞു, അപ്പൊ അതിനകത്ത് കണ്ടിട്ടുള്ളതില് ഏറ്റവും നല്ല ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള, എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സീൻ തോന്നിയിട്ടുള്ളത്? ഒത്തിരി സിനിമ സാധാരണ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് നോക്കാറില്ല സത്യം പറഞ്ഞു. അപ്പം ഇന്ന ഡയറക്ടറിന്റെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തിയിരുന്ന ആളാണ് ശരിക്കും. പക്ഷെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സീനുകളുണ്ട്. ഇപ്പൊ ഈ നെക്സ്റ്റ് 3 days എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് റസൽ ക്രോയൊക്കെ ഉള്ള, അതിൻ്റെയൊക്കെ എഡിറ്റിംഗ് ഭയങ്കര മീൻസ് ഒരു ഒരു സീനല്ല ആ സിനിമേനെ പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര രസമായിരുന്നു. ഒരു പോക്കാണ് അങ്ങനെ ഒരു ഡ്രാമയും എല്ലാം ഉണ്ട്. ആ സിനിമയൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ, നല്ല രസമുള്ള കണ്ടുണ്ടോ നെക്സ്റ്റ് 3 days? അത് അത് എഡിറ്റിംഗ് കാണാൻ വേണ്ടി ഇരിക്കരുത്, പക്ഷേ പടം കണ്ടിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആ അത് കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഫ്ലോ ആയിരുന്നു. ഇപ്പോൾ ഒരേ സമയത്ത് രണ്ട് പടങ്ങൾ വരെയാണ്, ഒരെണ്ണം കുറച്ച് VFX സാധ്യതകളൊക്കെ ഉള്ള ഒരു പടമാണെങ്കിൽ അടുത്തത് വലിയ ബഡ്ജറ്റൊന്നുമില്ല എന്നാൽ നല്ലൊരു കഥയുള്ള ഒരു പടമായിരിക്കും. അപ്പം അങ്ങനെ വന്നാൽ ഏതായിരിക്കും അങ്ങ് ചൂസ് ചെയ്യുക, ലൈക്ക് എന്തിനോടായിരിക്കും, ഏത് ഒരു ബേസിൽ നിന്നായിരിക്കും? അല്ല, ഓപ്ഷൻ എനിക്ക് എന്താണ് ഇത് ചൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതാ ചെയ്യുള്ളൂ. കാര്യം ഏത് പടം ചെയ്യാണ്ടിരിക്കും അല്ല കാര്യമുണ്ട്, അങ്ങനെ സിനിമ അങ്ങ് ചെയ്ത് ചെയ്ത് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ വരുന്ന ഇപ്പൊ പലരിടത്തും നോ പറയാൻ പറ്റത്തില്ലെന്നേ, അങ്ങനെ ചെയ്യുന്ന പടങ്ങളാണ് കൂടുതലും. ശരിയാക്കി, നമ്മളെ ഇന്റർവ്യൂവിന്റെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയെങ്കിലും സംസാരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ വിജയിച്ചിരിക്കുന്നതായി ഞാൻ സ്വയം പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അടുത്ത പ്രൊജക്ടുകളൊക്കെ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ട് നാരദന്റെ തിരക്കിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ബാക്കി തിരക്കുകൾ കാര്യങ്ങൾ അങ്ങനെ തിരക്കില്ല, നാരദനുണ്ട്. നാരദൻ കഴിഞ്ഞ ആഷിക്കേണ്ട അടുത്തൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബഷീറിൻ്റെ പഴയ സിനിമയുടെ പുതിയ ആവിഷ്കാരം, പിന്നെ 6 ആം പാതിര, അതൊരു വലിയ പ്രതീക്ഷയാണ്. പിന്നെ ഒരു കൊച്ചൊരു ചെറിയൊരു ടോവിനോൻ്റെ ഒരു പ്രൊജക്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും തരുന്നു. ടിക്കുഡുവിനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. അപ്പൊ പിന്നെ ഒരുപാട് നന്ദി ചേട്ടാ, താങ്ക് യു സോ മച്ച്.